കേരള പോലീസിൽ RSS വൽക്കരണം ഉണ്ട് എന്നുള്ള ആക്ഷേപം CPMന്റെ സംസ്ഥാന നേതൃത്വം ഉന്നയിച്ചപ്പോൾ അതിനെ നോക്കി ബാക്കിയുള്ളവരെല്ലാം കളിയാക്കി ചിന്തിച്ചു. ഏയ്, നിങ്ങൾ തന്നെ ഭരിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ പോലീസിൽ RSS വൽക്കരണം എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്ന്. RSS വൽക്കരണം മാത്രമല്ല, ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളും കേരള പോലീസിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സ്പഷ്ടമായ തെളിവുകൾ കേരളത്തിൽ അടുത്ത കാലത്തായി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. തൊടുപുഴയിലെ ഒരു പോലീസുകാരനെ സർവീസിൽ നിന്ന് തന്നെ നീക്കം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ടായി. RSSകാരുടെ വിവരങ്ങൾ SDPIക്കാർക്ക് ചോർത്തിക്കൊടുത്തു എന്നുള്ളതായിരുന്നു ആ പോലീസുകാരന് മേലെയുള്ള കുറ്റം. ഏറ്റവും ഒടുവിൽ തിരുവല്ലയിലെ ഹരിദാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് കോൺസ്റ്റബിൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. RSSകാർക്ക് ഹരിദാസന്റെ കൊലപാതകം നടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ആ കൊലപാതക ഗൂഢാലോചനയിൽ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്ന BJPയുടെ മണ്ഡലം പ്രസിഡന്റിന് ഫോണിലൂടെ ഈ പോലീസ് ഓഫീസർ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. ചോദ്യം ചെയ്യലിൽ ആ 4 മിനിറ്റ് സംസാരിച്ചത് എന്താണ് എന്ന് തനിക്കറിയില്ല എന്ന് ആ പോലീസുകാരൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എങ്കിലും ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അന്വേഷണം ആ പോലീസുകാരൻ എന്തിന് അർദ്ധരാത്രിയിൽ ഈ കൊലപാതക അരങ്ങേറുന്നതിന് അരമണിക്കൂർ മുമ്പ് ഈ ഗൂഢാലോചനയിൽ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്ന BJPയുടെ മണ്ഡലം പ്രസിഡന്റുമായി സംസാരിച്ചു എന്നതടക്കമുള്ള വിഷയങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പറഞ്ഞു വന്നത് ഈ 2 സംഭവങ്ങൾ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നയാളുകൾ കേരള പോലീസിൽ കടന്നുകൂടി കേരള പോലീസിൻ്റെ വ്യക്തിഗത ഡാറ്റാബേസ് SDPIക്കാർക്ക് ചോർത്തിക്കൊടുക്കുകയാണ്. മറ്റൊരിടത്ത് RSSകാരെ കൊലപാതകത്തിൽ സഹായിക്കാൻ ഒരു പോലീസുകാരൻ ഇടപെടൽ നടത്തിയോ എന്നുള്ള സംശയം മുന്നിൽ നിൽക്കുന്നു. അവിടെയാണ് കാവ്യവൽക്കരണവും ഇസ്ലാമിക തീവ്രവാദവൽക്കരണവും കേരള പോലീസിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ആക്ഷേപത്തിന് ബലം വരുന്നത്. CPM തന്നെ അത്തരത്തിലുള്ള RSS വൽക്കരണത്തിനെതിരായി നേരത്തെ തന്നെ പരസ്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ബന്ധമുള്ള ഒരാളിനെ സർവീസിൽ നിന്ന് തന്നെ നീക്കം ചെയ്യാനുള്ള ജാഗ്രത കാട്ടുക വഴി ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ശ്രദ്ധയിൽപ്പെടൽ കൊണ്ട് കാര്യമില്ല. കേരള പോലീസിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെയാണ് പോലീസ് അസോസിയേഷനുകളിൽ കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും അതിൻ്റെ ഭാരവാഹികളായി വരുന്ന ആളുകളുമൊക്കെ. ഓരോ തവണ ഭരണം മാറി വരുന്നതിനനുസരിച്ച് ആ പോലീസ് അസോസിയേഷൻ്റെ നിറത്തിലും മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ തീവ്ര ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ചെറുപ്പക്കാർ കേരള പോലീസിൻ്റെ ഭാഗമായി എത്തുമ്പോൾ അവർ അതവിടെ ഉപേക്ഷിച്ചിട്ട് വരുന്നതിന് പകരം സേനയ്ക്കുള്ളിലിരുന്ന് സേനയ്ക്കു തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ സേനയുടെ വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിലേക്ക് പോലും വഴിവെച്ചേക്കാവുന്ന തരത്തിലുള്ള വ്യക്തിഗത വിവരങ്ങൾ, പോലീസിൻ്റെ യാത്രാ പദ്ധതികൾ, അവരുടെ നിരീക്ഷണ പദ്ധതികൾ ഒക്കെ ചോർത്തിക്കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപകടകരമാണത്. CPM RSS വൽക്കരണത്തിൽ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. ആ ആശങ്ക ഒഴിവാക്കുന്നതിന് രാഷ്ട്രീയവൽക്കരണം ഉള്ള ഒരു പോലീസ് സേനയാണ് കേരള പോലീസ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ആ രാഷ്ട്രീയത്തിനപ്പുറം അത് തീവ്ര ആശയങ്ങൾ പിന്തുടരുന്ന ചെറുപ്പക്കാരുടെ അവരുടെ ആശയഗതികൾ നടപ്പാക്കാനുള്ള ഒരു ഇടമായി മാറുന്നു എന്നുള്ള അപകടം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. തലശ്ശേരി നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ സന്ദേശം അതാണ്.